ഗസൽ 2 രചന ഫർസാന റാഫി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം POONOOR ക്രിയേഷൻസ്. അത് ശരിയാ, ഇന്ന് ഞങ്ങളോടൊന്നും മിണ്ടിയിട്ട് കൂടിയില്ല. അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വരുമ്പോഴേ ഞങ്ങളോടൊപ്പം ഇരിക്കുന്നതാ, ഷാന പറഞ്ഞു. ഞാനവളെ നോക്കി. ദീദിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ശബ ചോദിച്ചു. ഞാനവളെ നോക്കി, എന്നിട്ട് ഇല്ലെന്ന് തലയാട്ടി. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, അതൊക്കെ ഈ സമയത്ത് അങ്ങനെയാ, പല മാറ്റങ്ങളും വരും, അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. മോള് കഴിക്കേ, ഉമ്മ പറഞ്ഞു. തലയാട്ടി ഞാൻ കഴിക്കാൻ തുടങ്ങി. കഴിപ്പ് കഴിഞ്ഞ് ഗ്ലാസ് റൂമിലെ സംസാരത്തിനിടയിൽ എൻ്റെ മനസ്സവിടെ ഉണ്ടായിരുന്നില്ല. അടുത്തിരുന്ന് എൻ്റെ കൈകളിൽ പതിയെ തടവുന്ന ആഷിക്കയെ പോലും ഞാൻ മറന്നിരുന്നു. റൂമിൽ വന്ന് കിടന്നിട്ടും മനസ്സിൽ മറ്റു പലതുമായിരുന്നു. നാളെ പോവാൻ പറ്റില്ല, കാരണം ആഷിക്ക് നാളെ ഫുൾ ടൈം എൻ്റെ ഒപ്പം കാണും, സൺഡേ അല്ലേ. രാവിലെ കണ്ണുറക്കുമ്പോൾ എന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ആഷിക്കയാണ് കണ്ടത്. ഞാൻ ക്ലോക്കിലേക്ക് നോക്കി, സമയം 11. അല്ലെങ്കിലും സൺഡേ ഇവിടെ എല്ലാവരും താമസിച്ച് എണീക്കുള്ളൂ. ഞാൻ പതിയെ ആഷികയുടെ കൈ എൻ്റെ മേലിൽ നിന്ന് മാറ്റി. അപ്പോൾ തന്നെ ആഷിക കണ്ണു തുറന്ന് എന്നെ നോക്കി, എൻ്റെ കവിളിൽ തലോടി. എന്നെൻ്റെ കുട്ടൻ്റെ മനസ്സിലും എന്നോട് പറ, എന്തുകൊണ്ടെന്ന് എനിക്കറിയാം. പ്രതീക്ഷിക്കാതെയുള്ള ആ ചോദ്യം എന്നെ ഒന്ന് ഉലച്ചു. ഞാൻ കണ്ണുകൾ ആഷികയിൽ നിന്ന് മാറ്റി. പറയല്ലോ സെ, എന്താണെങ്കിലും ഞാൻ കൂടെയില്ലേ? വീണ്ടും ആഷിക ചോദിച്ചു. ഞാനൊന്ന് ആലോചിച്ചു, പറഞ്ഞാലോ. പെട്ടെന്ന് വയറിൽ കുഞ്ഞിറങ്ങിയതും ഞാൻ കൈ വയറിൽ വെച്ചു. ഒന്നുമില്ല ആഷിക. സത്യം? നമ്മൾ തമ്മിലൊന്നും മറക്കേണ്ട കാര്യമില്ലല്ലോ അല്ലൂസേ, നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്തുണ്ടെങ്കിലും പറയണം കേട്ടോ. ആഷിക്ക് അതും പറഞ്ഞ് എൻ്റെ നെറ്റിയിൽ ചുംബിച്ച് ഞാൻ കണ്ണടച്ച് തലയാട്ടി. എങ്കിൽ കുറച്ചുകൂടെ ഉറങ്ങിക്കോ, ഞാൻ ഫ്രഷ് ആവട്ടെ. ആഷിക്ക് അതും പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയി. ഓരോന്ന് ആലോചിച്ച് കിടന്ന് ഞാൻ വീണ്ടും ഉറങ്ങി. അല്ലു, എണീറ്റ് മതി ഉറങ്ങിയത്, എന്നാലും കഴിച്ചിട്ട് കിടക്ക്. ആഷിക കുറേ നേരമായി വിളിക്കുന്നുണ്ട്. തളർച്ച ശരീരത്തിനെയും മനസ്സിനെയും ഒരേപോലെ പിടിച്ച് കുലുക്കുന്നുണ്ട്. ഞാൻ അതേ കിടപ്പ് തുടർന്നു. അല്ലൂസേ എണീക്ക്. ആഷിക വീണ്ടും വിളിച്ചതും ഞാൻ എണീറ്റിരുന്നു. പതിയ പോലെ ആഷിക ബ്രഷും പേസ്റ്റും തന്ന് എന്നെ നോക്കി. ഞാൻ അതും വാങ്ങി പല്ലു തേപ്പ് തുടങ്ങി. ആഷിക ബേബിയുമായി സംസാരത്തിലാണ്. അന്നത്തെ ദിവസം മാറ്റങ്ങളൊന്നുമില്ലാതെ പോയി. ഇടയ്ക്ക് രണ്ടുവട്ടം ഷാമിക്ക വിളിച്ച് ഉമ്മയോട് സംസാരിച്ചു. LLM-ൻ്റെ ക്ലാസ്സുകൾ നാളെ തുടങ്ങും, ഉച്ചവരെ ക്ലാസ്സിൽ നിന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. തിരിച്ച് ആഷിക വിളിക്കാൻ വരുന്നതിന് മുന്നേ കോളേജിൽ വന്നാൽ മതിയല്ലോ. രാത്രി ഇന്നലത്തെ ഇതുപോലെ ആഷിക തടഞ്ഞുകൊണ്ട് കിടക്കാനൊരുങ്ങി. ആഷിക കുറച്ചുനേരം നോക്കിയിരുന്ന് കിടന്നു. അല്ലൂസെ എഴുന്നേൽക്ക്, കോളേജിൽ പോകണ്ടേ? ആഷിക അടുത്തിരുന്ന് വിളിച്ചു. ഞാൻ കണ്ണു തുറന്ന് നോക്കി. എണീക്ക് കൂട്ടാ, കുട്ടനെ ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് പോവാൻ. ഞാൻ ഉറക്കച്ചടവോടെ എണീറ്റിരുന്നു. ആഷിക ബ്രഷും പേസ്റ്റും കയ്യിൽ തന്നിട്ട് കുളിക്കാൻ കയറി. ആഷിക വന്നപ്പോൾ ഞാൻ കുളിക്കാൻ കയറി. റബ്ബേ, ഇന്നോട്ട് കുറച്ച് കള്ളത്തരങ്ങൾ കൂടുതൽ കാണിക്കേണ്ടി വരും. എല്ലാറിയുന്ന പടച്ചവനെ, കൈവിടല്ലേ. ഞാൻ മനസ്സിൽ ഓരോന്നോർത്ത് കുളിച്ചിറങ്ങി. കുറച്ച് ലൂസായിട്ടുള്ള സോഫ്റ്റ് ഗൗണാണ് ഇട്ടത്. ഞാൻ റെഡിയാകുമ്പോൾ ആഷിക എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ റെഡിയായി തിരിഞ്ഞത് ആഷിക മുട്ടിരുന്ന് ബേബിയോട് സംസാരിച്ചു. ഞാനത് നോക്കി നിന്നു. വാ, ആഷിക എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ബാഗൊക്കെ ആഷിക തന്നെയാണ് പിടിച്ചത്. താഴെ വന്ന് ഡൈനിങ്ങിൽ ഇരുന്നപ്പോൾ എല്ലാവരും ഉണ്ട്. കുഞ്ഞൊക്കെ ആയിട്ട് അടുത്ത വർഷം ചേർന്നാൽ മതിയായിരുന്നു, കൊച്ചുമ്മ ഫുഡ് വിളമ്പുന്നതിനിടയിൽ പറഞ്ഞു. അതെ, ഈ അവസ്ഥയിൽ പോണോ മോളെ? ഉമ്മയും ചോദിച്ചു. ഞാനൊന്നും അല്ലാതായി, അല്ലെങ്കിലും പോകണമെന്ന് എനിക്കില്ല. ഈ ചോദ്യത്തിന് ആ രണ്ടുപേരുടെയും കടന്നവരവില്ലായിരുന്നെങ്കിൽ ഞാൻ പോവേണ്ടെന്ന് മറുപടി നൽകിയേനെ. പക്ഷേ ഇപ്പം മറ്റൊരാവശ്യം കൂടെ ഉണ്ടല്ലോ. അതിനിപ്പോൾ എന്താ, 6 മാസം മെറ്റേണ്ടി ലീവ് കിട്ടും, 7ാം മാസം തൊട്ട് ലീവ് എടുക്കാം. കുഞ്ഞിനൊരു 3 മാസം ആകുമ്പോൾ തൊട്ട് വീണ്ടും പോവാലോ, ഷാനയാണ് പറഞ്ഞ്. ഞാൻ അവൾ നോക്കി ചിരിച്ചു. മോളെ സൂക്ഷിച്ച് വേണേ നടക്കാനും മറ്റും, വെറുതെ ക്ലാസ്സിന് വെളിയിലൂടെ നടക്കേണ്ട കേട്ടോ, ഉമ്മ പറഞ്ഞു. ഞാൻ തലയാട്ടി. അതെ, ഇപ്പോഴത്തെ പിള്ളേർ ഓടി നടന്നു വന്ന് തട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, കൊച്ചുമ്മ പറഞ്ഞതും ആഷിക എന്നെയും നോക്കി. ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് ഭയമായിരുന്നില്ല, നമ്മുടെ രാജകുമാരനെ സംരക്ഷിച്ചോണേ എന്ന അപേക്ഷയായിരുന്നു. ഞാൻ ചിരിയോടെ കണ്ണടച്ച് കാണിച്ച് കഴിച്ചെണീറ്റ് പെങ്കൽസിനും ആഷിക്കയോടൊപ്പം ഇറങ്ങി. കാറിലിരിക്കുമ്പോഴും ഓരോ ചിന്തകളായിരുന്നു. 3 നാളെയും അവരവരുടെ കോളേജുകളിൽ വിട്ടു. അവസാനം എൻ്റെ കോളേജിന് മുന്നിൽ നിന്നപ്പോൾ ഞാൻ ഡോർ തുറക്കാൻ ആഞ്ഞതും ആഷികയുടെ പിടുത്തം എൻ്റെ കയ്യിൽ വീണു. ഞാൻ ആഷികയെ നോക്കി. അലു, സൂക്ഷിച്ചോണേ വിട്ടാ, എന്തുണ്ടെങ്കിലും അപ്പം തന്നെ എന്നെ വിളിക്കണം കേട്ടോ, ആഷിക പറഞ്ഞപ്പോൾ ഞാൻ തലയാട്ടി. ഈ സമയത്ത് ക്ലാസ്സിൽ പോകുന്നതിനോട് എനിക്കും താല്പര്യമൊന്നുമില്ല, പക്ഷേ ഒരു വിവാഹം കൊണ്ടോ ഒരു കുഞ്ഞുള്ളത് കൊണ്ടോ നിൻ്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും മാറ്റിവെക്കേണ്ടി വരരുത്. വിവാഹം ഒന്നിനു തടസ്സമില്ലെന്ന് എൻ്റെ അലുവിനെ കണ്ടിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കണം, ആഷിക എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ആഷികയുടെ കവിളിൽ ചുണ്ടി ചേർത്തു. എൻ്റെ പുണ്യമാണ് ഈ മനുഷ്യൻ. ഇറങ്ങ, ദേ ബെല്ലടിക്കാറേ ഉണ്ടാവും, ശ്രദ്ധിച്ചോണേ. അതും പറഞ്ഞ ആഷിക എൻ്റെ നെറ്റിയിൽ ചുണ്ടി ചേർത്തു, പിന്നീട് വയറിലും. ഞാൻ ആഷികയെ തന്നെ നോക്കി. ആഷിക ഡോർ തുറന്നിറങ്ങി. എൻ്റെ അടുത്ത് വന്നിരിക്കും ഡോർ തുറന്നു.
ഞാനും ഇറങ്ങി. ആഷിക പ്രിൻസിപ്പളിനെ കണ്ട് സംസാരിച്ചു. എൻ്റെ ക്ലാസ് വരെ കൂടെ വന്നു. എല്ലാവരും നോക്കുന്ന കണ്ടപ്പോൾ എനിക്കെന്തോ ചമ്മലായി. പൊക്കോ ആഷിക, അവർക്ക് നോക്കുകയാണ്. ഞാൻ പറഞ്ഞതും ആഷിക ചിരിയോടെ എന്നെ നോക്കി യാത്ര പറഞ്ഞ് നടന്നു. ഞാൻ പഠിച്ച കോളേജ് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഷൈമയുടെ ഒരു കുറവുണ്ട്. ചുറ്റും നോക്കി നടക്കുമ്പോൾ തിരികെ വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു. സാറിന് ആദ്യമായി റാഗീത മരച്ച കുട്ടി ഇന്ന് മറ്റു കുട്ടികളുടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്തപ്പോൾ ശരിയാണ് വന്നത്. ഞാൻ നടന്ന് ക്ലാസ്സിലേക്ക് കയറി. ഒന്ന് രണ്ട് പേരൊക്കെ പരിചയപ്പെട്ടു. പ്രഗ്നൻ്റായതുകൊണ്ട് എല്ലാവരും നല്ല കെയറിംഗ് ആയിരുന്നു. ഉച്ചവരെ ഇരുന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നി, ആരെങ്കിലും അറിഞ്ഞാൽ. കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിലെത്തി. അവിടുന്ന് ലിഫ്റ്റിലേക്ക് വേഗത്തിൽ നടന്നു. വാഹിത കാണരുതല്ലോ, ആരും എന്നെ ശ്രദ്ധിക്കരുത് എന്നായിരുന്നു. ഞാൻ വേഗം ചെന്ന് ഉമ്മ കിടക്കുന്ന റൂമിൻ്റെ ഡോറിൽ തട്ടി. ആഹാ, എത്തിയോ? ഷാമിക്ക് ഡോറോടുന്ന് എന്നെ കണ്ടും ചോദിച്ചു. ഞാൻ ചിരിയോടെ തലയാട്ടി അകത്തേക്ക് കയറി. ക്ലാസ് കിട്ടിയതുള്ള വരവാണോ? അകത്തേക്ക് കയറി ചേറിൽ നിന്ന് വെള്ളം കുടിക്കുന്ന എന്നെ നോക്കി ഷാമിക്ക് ചോദിച്ചത്. ഞാൻ വളിച്ച ചിരിച്ചു. എന്തിനാ മോളെ, ആരെങ്കിലും അറിഞ്ഞാ പിന്നെ? ഉമ്മ എന്നോട് ചോദിച്ചു. ഞാൻ ബാഗ് അവിടെ വെച്ച് ഉമ്മാൻ്റെ അടുത്ത് നിന്നിരുന്നു. ആരും അറിയില്ല ഉമ്മ, ഞാൻ ക്ലാസ് വിടാറാകുമ്പോൾ പോകുമല്ലോ. എന്നാലും ഇത് വേണോ മോളെ? ഷാമിക്ക പരിഭ്രമത്തോട് ചോദിച്ചത് എനിക്കും വല്ലാണ്ടായി. കാണിക്കുന്നത് തെറ്റുമല്ല ശരിയുമല്ലെന്നാണ് മനസ്സ് പറയുന്നത്. ആ എന്തായാലും വന്നു, ഇനിയിപ്പോൾ അതും ഇതും പറഞ്ഞ് മോളെ വിഷമിപ്പിക്കേണ്ട. ഉമ്മ ഷാമിക്കയോട് പറഞ്ഞു. പിന്നെ അവരോടൊപ്പം കൂടി ഉച്ചയ്ക്ക് ചോറുണ്ടു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ അവർക്കും വീതിച്ച് നൽകി. പിന്നെ കുറേ നേരം വർത്തമാനം പറഞ്ഞു. ഉമ്മാക്കിടക്ക് വയറുവേദന കൂടാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കും സങ്കടമായി. ഓപ്പറേഷൻ തലേന്ന് ക്യാഷ് ബാങ്കിൽ നിന്ന് എടുത്തു കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞു. അതിനവർ മറുപടിയൊന്നും നൽകിയില്ല. ഉമ്മ എങ്കിൽ ഞാനേ ആ നേഴ്സിൻ്റെ കയ്യിൽ ക്യാഷ് കൊടുത്തു വിടാം. ഷാമിക്ക ഉമ്മാനോട് പറഞ്ഞു. ഞാൻ അവരെ നോക്കി. എന്തിനാ ഷാമിക്ക? അത് മോളെ, എനിക്ക് ഒന്ന് രണ്ട് നൈറ്റിയും അടിവസ്ത്രമൊക്കെ വാങ്ങാനായിരുന്നു. ഈവൻ അതൊന്നും അറിയില്ല, അപ്പം ആ നേഴ്സ് വെച്ച് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. ഉമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ഷാമിക്കയുടെ അടുത്ത് ചെന്നു. ഞാനും ഒപ്പം വരാം ഷാമിക്ക, നമുക്ക് പോയി വാങ്ങാം. ഏയ് അതൊന്നും വേണ്ട മോളെ, ആരെങ്കിലും കണ്ടാൽ. ഷാമിക്കനെ തടഞ്ഞു. അതേ മോളെ, അതുമല്ല ഈ അവസ്ഥയിലല്ലേ തന്നെ മോളിപ്പോൾ കുറേ അറിയുന്നുണ്ട്. മോളിവിടെ വന്നിരിക്കുക. ഉമ്മയും പറഞ്ഞു. പ്ലീസ് വേണ്ടാന്ന് പറയല്ലേ, എൻ്റെ ഉമ്മക്കൊന്ന് വാങ്ങി നൽകാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയി. പ്ലീസ് ഷാമിക്ക, കൊതിയുണ്ടല്ലേ, ഞാനും വരട്ടെ. ഞാൻ നിറകണ്ണുകളോട് ചോദിച്ചത് അവർ സമ്മതിച്ചു. ഞങ്ങൾ ഉമ്മയോട് പറഞ്ഞിട്ട് താഴേക്ക് നടന്നു. ഷാമിക്ക നേഴ്സിനെ ഉമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. പാർക്കിങ്ങിൽ എത്തും വരെ ഞാൻ ഒളിച്ചാണ് നടന്നു. അവിടെ ചെന്ന് ഷാമിക്കയോടൊപ്പം ബൈക്കിൽ അടുത്തുള്ള ഡ്രസ്സ് ഷോപ്പിൽ പോയി. ഉമ്മാക്കും ഷമിക്കാക്കും ഡ്രസ്സ് എടുത്തു. ഷാമിക്ക വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ കുറേ വാങ്ങിക്കൂട്ടി. അവിടെ തിരികെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയില്ല, സമയം പോയിരുന്നു. ഷാമിക്ക എന്നെ ഓട്ടോ കയറ്റി വിട്ടു. ഞാൻ കോളേജിലെത്തി 5 മിനിറ്റാകും ബെല്ലടിച്ചതും ആഷികയുടെ കാറുമെത്തി. ഞാൻ സത്യത്തിൽ നന്നായി ക്ഷീണിച്ചിരുന്നു. പക്ഷേ കാറിൽ കയറിയിട്ടോ വീടെത്തും വരെയോ ഞാൻ ആ ക്ഷീണം പുറത്ത് കാണിച്ചില്ല. എനിക്ക് വയ്യാന്ന് കണ്ട പിന്നെ കോളേജിൽ വിടില്ല. ആഷിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. ഉമ്മയും കൊച്ചുമ്മയും എനിക്ക് കഴിക്കാൻ തന്നു. കോളേജിലെ വിശേഷങ്ങൾ ചോദിച്ചു. എല്ലാത്തിനും മറുപടി നൽകി വേഗം റൂമിലേക്ക് വന്നു. റൂമിൽ വന്നു നേരെ ബെഡിൽ കയറി കിടന്നു. എന്താ ലുസേ, വയ്യേ? പരിഭ്രമത്തോടെ ആഷിക്ക് എൻ്റെ അടുത്ത് വന്നിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല ആഷിക്ക, ഇരിക്കല്ലായിരുന്നു ക്ലാസ്സിൽ, അതിൻ്റെയാ. വയ്യേ പോകണ്ട കൂട്ടാ, അടുത്ത വർഷം ചേരാം. ഏയ് വയ്യായിക്കൊന്നുമില്ല ആഷിക്ക, ഞാനേ കുളിക്കട്ടെ. വയ്യെങ്കിലും അത് പറഞ്ഞ് ഞാൻ എണീറ്റ് ബാത്റൂമിലേക്ക് നടന്നു. കുളിച്ചു വന്ന് പിന്നെയും കിടന്നു. ആഷിക്ക ചായ എടുക്കാൻ താഴേക്ക് പോയതും ഞാൻ ഷാമിക്കയെ വിളിച്ചു, ഉമ്മയോട് സംസാരിച്ചു. അന്ന് മുഴുവൻ ആഷിക്ക എൻ്റെ ഒപ്പം ഇരിക്കുകയായിരുന്നു. ഡിന്നറും ആഷിക റൂമിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് വയ്യാന്ന് കരുതി എല്ലാവരും റൂമിലേക്ക് വന്നു. ഞാൻ പക്ഷേ ക്ഷീണമൊന്നുമില്ലെന്ന മട്ടിൽ തന്നെ പെരുമാറി. ആഷിക്കാക്ക് മുഖം കൊടുക്കാതിരിക്കാൻ ഞാൻ ഉറങ്ങിയതുപോലെ കിടന്നു. ബേബി അവർ പ്രിൻസ് ഉറങ്ങിയോ? കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞാലൊന്ന് ഓർത്താ. മമ്മ ഒന്നുമില്ലാതെ പോലെ നടക്കുന്നത്. ബേബിക്ക് ക്ഷീണമുണ്ടോ? മമ്മ ലോ കോളേജിൽ പോകുന്നതെന്ന് പറഞ്ഞ് ബേബിയാണെന്ന് കേട്ട് പേടിക്കണ്ട കേട്ടോ. നമുക്ക് ബിസിനസ്സൊക്കെ ഇല്ലേ, അതൊക്കെ നോക്കണ്ടേ. എം ബി എ നോക്കാം കേട്ടോ. അല്ല ബേബിക്ക് വേറെ കഴിവല്ലോ ഉണ്ടെങ്കിൽ അത് നോക്കിയാലും മതി. പപ്പ എന്തിനും സപ്പോർട്ടാണ്. പിന്നല്ലേ നമുക്ക് വേറെ എന്തെങ്കിലും സങ്കടമുണ്ടോ? ആള് 2-3 ദിവസമായിട്ട് വേറെ ലോകത്താ. പപ്പക്കാണെങ്കിൽ മമ്മ ഇങ്ങനെ നിൽക്കുന്നത് സഹിക്കുന്നില്ല. പപ്പയുടെ പ്രാണന, ഓൻ്റെ മമ്മ. ശരി ബേബി ഉറങ്ങിക്കോ കേട്ടോ. ഗുഡ് നൈറ്റ്. പപ്പ ലവ് യു മോർ ദാൻ എനിത്തിങ്, ലെസ് ദാൻ യുവർ മമ്മ. ആഷിക ബേബിയോട് സംസാരിക്കുന്ന കേട്ടതും ചങ്ക് പൊടിയുന്ന പോലെ തോന്നി. ആഷിക ലൈറ്റ് ഓഫാക്കി അടുത്തു വന്ന് കെട്ടിപ്പിടിച്ചു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദ്രോഹമാണ് ഈ പാവത്തിനോട് ചെയ്യുന്നതെന്നറിയാം. എല്ലാം കലങ്ങി തെളിഞ്ഞു കഴിയുമ്പോൾ എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കണം. എന്നെ മനസ്സിലാവും ആഷിക്കാക്ക്. ആർക്കും മനസ്സിലായില്ലെങ്കിലും ഈ മനുഷ്യൻ എന്നെ ചേർത്ത് പിടിക്കും. ആ കൈകൾ എന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് വെച്ച് ഓരോന്നോർത്തി ഞാൻ കിടന്നു.
ദിവസങ്ങൾ വേഗം കൊഴിഞ്ഞു വീണു. നാളെ ഉമ്മയുടെ ഓപ്പറേഷനാണ്. ഇന്ന് ക്ലാസ്സിൽ നിന്ന് രാവിലെ മുങ്ങണം. ആഷിക കുളിക്കാൻ കയറിയ സമയത്ത് ഞാൻ ഷാമിക്ക് വിളിച്ച് കറക്റ്റ് എത്ര രൂപയാവും ഡിസ്ചാർജ് ആകുമ്പോഴേക്കെന്ന് ചോദിക്കാൻ പറഞ്ഞു. രാവിലെ തന്നെ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്ത് ഹോസ്പിറ്റൽ അടക്കണം. പപ്പ എനിക്കെടുത്തുന്ന അക്കൗണ്ടാണ്. അതിൽ നിന്ന് കാശ് എടുക്കുമ്പോൾ പപ്പ അറിയും, ചോദിക്കും. എങ്കിലും നാളെ ഓപ്പറേഷൻ കഴിയും വരെ പിടിച്ച് നിൽക്കണം. ആഷിക വന്ന് എന്നെ നോക്കി ഒരു മങ്ങിയ ചിരിയോടെ ഷർട്ട് ഇടാൻ തുടങ്ങി. ഞാൻ മിണ്ടാതെ കുളിമുറിയിൽ കയറി കണ്ണാടിയിൽ വയറ് നോക്കി. ആള് ചെറുതായിട്ട് ചവിട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആഷികയോട് വല്ലാത്തൊരു അകലം പാലിക്കേണ്ടി വന്നു. എങ്കിലും ആ മനുഷ്യൻ ഒരു പരിഭവം കാണിക്കാതെ, പതിവുകൾ തെറ്റിക്കാതെ എൻ്റെ ഒപ്പമുണ്ട്. എന്നാൽ സംസാരം നന്നേ കുറഞ്ഞ്. ഞാൻ പേടിച്ചിട്ടാണ് സംസാരിക്കാത്തത്. എന്തെങ്കിലും വായിൽ നിന്ന് വീണ് പോയെങ്കിലോ എന്നോർത്ത്. എങ്കിലും അത് ആ പാവത്തിനെ സഹിക്കാനാവുന്നില്ല. നാളെ ഒരു ദിവസം കൂടി മാത്രം ആഷികയോട് അതിനുശേഷം എല്ലാം പറയണം. ഷൈമയാണെങ്കിൽ ഇന്നലെ വിളിച്ചിട്ടില്ല. രണ്ടാളെയും കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. എന്താണാവോ, വീട്ടിൽ നിന്നും കോളൊന്നുമില്ല. വീട്ടിലൂടെ ഈ ആഴ്ച പോയിട്ടേയില്ല. ഇവിടെയാണെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം കുറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു. അവരിപ്പോൾ വലിയ സംസാരമില്ല. അത്ഭുതം എന്തെന്നാൽ എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നതാണ്. ആഷികയുടെ കലങ്ങിയ കണ്ണുകൾ പോലും എന്നെ കുലുക്കുന്നില്ല. മറ്റുള്ളവരുടെ മൗനം എനിക്കൊരു പ്രശ്നമേ ആവുന്നില്ല. കുഞ്ഞിൻ്റെ വളർച്ചയോ അത് ആസ്വദിക്കുന്ന ആഷികയുടെ സന്തോഷമോ ഒന്നും എൻ്റെ രോമത്തിൽ പോലും യേശുന്നില്ല. രാവിലെ ആയാലും എത്രയും പെട്ടെന്ന് ഉച്ചയായി ഹോസ്പിറ്റലിൽ പോകണമെന്ന് മാത്രമാണ് ചിന്ത. ഉള്ളിലൊരാളുണ്ടായിട്ട് പോലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ എത്തിയാൽ മാത്രം പൊന്നുന്ന ഒരു അവയവമായി മാറിയിരിക്കുന്ന എൻ്റെ നാവ്. അവിടെ അവിടൊപ്പമാണ് ഞാൻ ചിരിക്കാറ്. രാത്രിയായ രാവിലെ ആവാൻ കാത്തു കിടക്കും. ഇത്രയും നാൾ ഇവരൊക്കെ എൻ്റെ സ്നേഹം ഒരുപാട് അനുഭവിച്ചല്ലേ. അതിനൊക്കെ കാരണക്കാർ ആരാണ്? ആ ഉമ്മ. അവരുടെ ഔദാര്യമാണ് എൻ്റെ ഈ ജീവിതം. അതിലെനിക്ക് അവർക്കായി ചെയ്യാവുന്നതൊക്കെ ചെയ്യണം. ഷാമിക്കാക്കോ ഉമ്മാക്കോ എന്നെ സ്നേഹിക്കാൻ, എനിക്ക് അവരെ സ്നേഹിക്കാൻ ഒരു മാസം മാത്രം. അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഇവരുടേതല്ലേ? ഞാൻ എന്താണ് ഇങ്ങനെയെന്ന് സ്വയം ചോദിക്കുമ്പോൾ മനസ്സെനിക്ക് തരുന്ന ഉത്തരമാണിത്. ടൈം പോകുന്നല്ലോ. പുറത്തുനിന്ന് ആഷിക വിളിച്ചും വേഗം കുളിയും കഴിഞ്ഞിറങ്ങി ഡ്രസ്സ് മാറി താഴെത്തിയതും എല്ലാവരും കഴിച്ച് എണീറ്റിരുന്നു. ഇപ്പോൾ ഇതാണ് പതിവ്. ഞാനും ആഷിക എത്തുന്നതിന് മുമ്പേ അവരൊക്കെ കഴിക്കും. എന്താണെന്നറിയില്ല. ഞാനിരുന്ന് കഴിച്ചു. ആഷിക ഇടയ്ക്കെന്നെ നോക്കുന്നുണ്ടെങ്കിലും ഞാൻ കഴിപ്പ് തുടങ്ങി. കാറിൽ കോളേജിലേക്ക് പോകുമ്പോൾ പെങ്ങൾസ് പരസ്പരം സംസാരിക്കുന്നുണ്ടെങ്കിലും എന്നോടൊന്നും മിണ്ടുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാലും ഞാനതൊരു മുകളിൽ ഒതുക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ്. ആഷിക ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. എന്തോ പറയാൻ വിമ്പും പോലെ തോന്നി എനിക്ക്. ആഷിക, ഒരു ദിവസം കൂടി ക്ഷമിക്കുക. ചെയ്തതിനൊക്കെ കാലു പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. അതുവരെ അടക്കി നിർത്തിയ സങ്കടവും ദേഷ്യവും സംശയങ്ങളും എന്നിലേക്ക് തുറന്നു വിടരുത്. അവരെ സഹായിക്കുക, ആ ഉമ്മയുടെ ഓപ്പറേഷൻ നടത്തുക എന്ന് മാത്രമാണ് എൻ്റെ ചിന്ത. ഞാൻ ആഷികയെ നോക്കി മനസ്സിൽ പറഞ്ഞു. പെങ്ങൾസിനെ വിട്ട് ഞങ്ങൾ എൻ്റെ കോളേജിന് മുമ്പിലെത്തി. ആഷികയെ നോക്കിയും തലയാട്ടി കാറിൽ നിന്നിറങ്ങി ഞാൻ കോളേജിലേക്ക് നടന്നു. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തേക്ക് മറയുമ്പോഴും കണ്ടു ആഷിക കാർ അവിടെ നിന്ന് എടുത്തിട്ടില്ല. ഞാൻ ക്ലാസ്സിലേക്ക് പോവാതെ അവിടെ ഒരു മരച്ചുവട്ടിലിരുന്നു. ഇടയ്ക്ക് ഷാമിക്കയെ വിളിച്ചു. 10 മിനിറ്റുകൾക്ക് ശേഷം ഞാൻ ഗേറ്റിലേക്ക് നോക്കിയിരുന്നു. കാർ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കോളേജിന് വെളിയിലേക്ക് നടന്ന് ഓട്ടോ പിടിച്ച് ബാങ്കിലേക്ക് പോയി. ഈ അക്കൗണ്ടിൽ നൽകിയത് പപ്പയുടെ പഴയ നമ്പരായിരുന്നു. അതിനാൽ മൊബൈൽ വഴി ട്രാൻസാക്ഷൻ പറ്റില്ല. അതുകൊണ്ടാണ് ബാങ്കിലേക്ക് പോരേണ്ടി വന്നത്. ചെക്കിൽ 7 ലക്ഷം രൂപ എഴുതി ഞാൻ ടോക്കൺ എടുത്ത് കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ടോക്കൺ വിളിച്ചതും ഞാൻ കൗണ്ടറിലേക്ക് നടന്നു. ചെക്ക് കൊടുത്തപ്പോൾ അവർ എന്നെയും നോക്കി. മാം, ഇത്രയും ക്യാഷ് ഇപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാണോ? ഒരു മിസ്. യെസ്. എനി പ്രോബ്ലം? ഞാൻ അവരോട് ടെൻഷനോട് ചോദിച്ചു. മാം, ഹു ഈസ് മിസ്റ്റർ പുത്തമ്പുറകൽ സാക്കിർ? ഹീസ് മൈ ഫാദർ. ഓക്കെ. അവർ വീണ്ടും എന്തൊക്കെയോ നോക്കാൻ തുടങ്ങി. പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. എനിക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടായിരുന്നു. ഒരു റിലേറ്റീവിൻ്റെ ഓപ്പറേഷൻ ഫീസാണിത്. ഓക്കെ മാം, പ്ലീസ് വെയിറ്റ് ഫോർ 10 മിനിറ്റ്സ്. ക്യാഷ് എടുത്തിട്ട് വിളിക്കാം. ഓക്കെ. ഞാൻ ടെൻഷനോടെ തിരികെ വന്ന് സോഫയിലിരുന്നു. ആരെങ്കിലും കാണുമോ? അതോ ഇനി ഇത്ര എമൗണ്ട് എടുത്താൽ പ്രോബ്ലമാണോ? അതോ എടുക്കാൻ പറ്റില്ലേ? എന്നൊക്കെ ഓർത്ത് ഞാൻ ആദ്യയോടെ ഇരുന്നു. ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ബാങ്കിലൊക്കെ. അതിൻ്റെ ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അരമണിക്കൂറോ എടുത്തു അവിടുന്ന് ക്യാഷ് കിട്ടാൻ. ഭദ്രമായി അത് ബാങ്കിനുള്ളിൽ വെച്ചു. വേഗം ബാങ്കിന് വെളിയിൽ വന്നു. എൻ്റെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. സാനിക, ഷൈമ. എന്നെ നോക്കി ബാങ്കിന് മുന്നിൽ കാറിൽ ചാരി ദേഷ്യത്തോട് നിൽക്കുന്ന ആളുകൾ കണ്ടതും ഞാൻ അറിയാതെ തന്നെ അവരുടെ പേരുകൾ എൻ്റെ വായിൽ നിന്ന് വീണു. സാനിക്കയുടെ മുഖം വലിഞ്ഞു മുറുകിയാണ് ഇരിക്കുന്നത്. ഷൈമയും ദേഷ്യത്തിലാണ്. സാനിക്കയുടെ മുഖം കണ്ടതും എനിക്ക് നല്ല പേടി തോന്നി. ഞാൻ കൃത്രിമ ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു. പേടിയും അവരെ പെട്ടെന്ന് കണ്ടതിലുള്ള അത്ഭുതവും ഒരേ സമയം തോന്നി എനിക്ക്. ഒന്ന് നോക്കി ചിരിക്കുക പോലും ചെയ്യാതെ സാനിക കാറിൻ്റെ ഡോർ തുറന്ന് എന്നോട് പറഞ്ഞു. ഞാനൊന്ന് വല്ലാതെ എന്ത് ചെയ്യും? ഞാൻ ആശ്രയത്തിനായി ഷൈമയെ നോക്കി. ഇല്ല, അവൾ എനിക്ക് മുഖം പോലും തരുന്നില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.